എന്ത് ഇമാജറിയാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് യങ് ഡിസ്ക്രൈബ്സ് ദ സിംഗിങ് മാൻ ഇൻ ദ പോം മാസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് മൊമെൻറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹിസ് ലൈഫ് വോങ് ന്യൂസസ് ഹി വോക്കേറ്റ് യുവ മെറ്റഫേഴ്സ് ആൻഡ് സെൻസറി ഇമേജറി ടു ഡിസ്ക്രൈബ് ദ എക്സ്പീരിയൻസ് അപ്പോൾ അദ്ദേഹം ഈ സിംഗിങ് മാനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് ഒരു ചേഞ്ച് ചേഞ്ചായിട്ടാണ് അതിനദ്ദേഹം ഇമേജറി യൂസ് ചെയ്തിരിക്കുന്നത് ദൻസ് ലൈ ഗിത്താർ സ്ട്രിങ്സ് സ്നാപ്പിം വൈൽ ദ സോങ് സീംസ് ടു ഫിൽ ദ സ്പീക്കേഴ്സ് എ സെൻസ് ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ അപ്പം അദ്ദേഹം ഒരു ഗിത്താറിൻ്റെ സ്ട്രിങ്സിൻ്റെ നാദം പോലെ എന്ന് ഉള്ള രീതിയിൽ ഒരു മെറ്റഫർ അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഇമേജറി ആയിട്ടാണ് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ കോർ ലൈക്ക് എ സ്കെൽട്ടൺ അതായത് ഈ ഒരു സിംഗിങ് മാൻ്റെ സോങ് എന്ന് പറയുന്നത് ആ ഒരു സ്കെൽട്ടം പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് ദിസ് വിവിഡി മേജ് ശ്രീ കൺവേഴ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹിയറിംഗ് ദ സിംഗിങ് വാഡ് മെറ്റഫർ ഡോങ് യൂസ് ടൂ പോർട്രേറ്റ് ദി എഫക്റ്റ് ഓഫ് ഹിയറിങ് ദ സിംഗിങ് മാൻ സിംഗിങ് മാിൻ്റെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഏത് മെറ്റഫറാണ് നമ്മുടെ ഓഷ്യൻ വോങ് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിംഗിങ് മാൻ്റെ ആ ഒരു പാട്ടിനെ പാട്ടിൻ്റെ ഇഫക്റ്റ് കേൾ പോട്രൈ ചെയ്യാൻ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ ഈസ് ഈസ് ദറ്റഫർ വാങ് യൂസ് ടു പോട്രൈ ദ എഫക്റ്റ് ഓഫ് ഹിയറിംഗ് ദ സിംഗിങ് മാൻ അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫർ എന്ന് പറയുന്നത് ടു ദ കോർ ലൈക്ക് എ സ്കെൽട്ടൺ അതായത് ഈ സിംഗിങ് മാിൻ്റെ പാട്ട് ഒരു സ്കെൽട്ടൺ അതായത് അവരസ്ഥൂടം ഹൃദയത്തിലേക്ക് തറച്ച് കയറുന്നത് പോലെ അത്രയും ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വാട്ട് ഈസ് എ ടോൺ ഓഫ് ദ പോം ടോൺ ഓഫ് ദ പോം ഈസ് സെൽഫ് റിഫ്ലക്റ്റീവ് ആൻഡ് ഏർണിംഗ് ഫോർ സംതിങ് ബിയോണ്ട് ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ് വാ ഡ്യുവൽ മീനിങ് ഡസ് ദ വേൾഡ് ത്രശോൾ ഹാവ് ഇൻ ദിസ് പോം ഈയൊരു പോയിറ്റിൽ ത്രോൾഡ് എന്നുള്ളതിൻ്റെ ഡബിൾ മീനിങ് ഡ്യുവൽ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ത്രോൾഡ് ഹാവ് ഡ്യുവൽ മീനിങ് ലിറ്ററലി ഇറ്റ് റെഫർ ടു ദ ഡോർവേ ഓർ എൻട്രൻസ് അതായത് ഇതിന് ഡബിൾ മീനിങ് ഉണ്ട് ലിറ്ററലി നോക്കുകയാണെങ്കിൽ ഒരു ഡോർവേ ആയിട്ട് അതായത് ഒരു ഉമ്മറപ്പടി ആയിട്ട് നമുക്കിതിനെ പറയാം മെറ്റഫോറിക്കലി ട്രപ്സ് തന്നെ ട്രാൻസിഷൻ പോയിൻറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ബീങ് ഓർ അണ്ടർസ്റ്റാൻഡിംഗ് മെറ്റഫോറിക്കലി ഇതിനെ നമുക്ക് ഒരു ട്രാൻസിഷൻ പോയിൻറ്റായിട്ട് മറ്റിടത്തിൽ തലത്തിലേക്ക് കിടക്കാനുള്ള ഒരു പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത് താങ്ക് യു